ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ മാറ്റണം വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന റെയിൽവേയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. ഏകദേശം 3500 വേക്കൻസിയുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 10+2 IT തുടങ്ങിയ യോഗ്യതയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നല്ലൊരു ജോലി കണ്ടെത്തുന്നതിനായിട്ട് ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിബേഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വെസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള അപ്രൻറ്റീസ് ട്രെയിനി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ 3591 വേക്കൻസിയുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയിട്ടാണ്. ഓൺലൈൻ വഴി 25/5/2021 മുതൽ 24/6/2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 24/6/2021 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 10ാം ക്ലാസ് നിർബന്ധമായിട്ടും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 50% മാർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ IT പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. NCVT അല്ലെങ്കിൽ SCVT അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നും ITI പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. IT ഏത് സബ്ജക്റ്റിൽ വേണമെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. വെൽഡർ, ടേർണർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പെയിൻറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിള്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, വയർമാൻ, ഇലക്ട്രീഷ്യൻ, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, പ്ലംബർ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, സ്റ്റെനോഗ്രഫി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒരു ഏതെങ്കിലും IT ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് സെലക്ഷനാണ് വരുന്നത്. എക്സാമോ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി www.rrc-wr.com ഈ ഒരു സൈറ്റ് വഴിയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴിയിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ 24/6/2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതാണ്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. ഈ ഒരു SC/ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതില്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഈ ഒരു ആർട്ടിക്കിളിനെ ലിങ്ക് ചെയ്യാൻ തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.